ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന അഫ്ഗാനി ഓംപ്ലേറ്റ് ഉണ്ടാക്കാനാണ്. കുട്ടികൾക്കെല്ലാം രാവിലെ സ്കൂളിൽ ഉണ്ടാക്കി കൊടുത്തേക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. 5 മിനിറ്റ് പോലും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുത്തേക്കാം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അതിന് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ അതിലിട്ടത്. 1 സവാള ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് 1 സവാള ഇട്ടിട്ടുണ്ട്. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് ഒന്ന് വഴറ്റണം. വഴറ്റിയെടുത്തിട്ട് 2 തക്കാളിയാണ് ഞാൻ അറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ അതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. കിഴങ്ങും തക്കാളിയും ഒക്കെ വെന്തിട്ടുണ്ട്. സവാളയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്ട്രോക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. നല്ല വെന്ത്. ഇനി നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചൊഴിച്ചു കൊടുക്കാം, പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എല്ലാം മീഡിയം തീയിലാണ് ഇട്ട് കൊടുക്കാൻ. അങ്ങനൊരു 8 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 7 മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് സിമ്മിലിട്ട് ഒന്ന് വേവിക്കാം. കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും കുരുമുളകും കൂടെ പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക് കൂടെ അതിലിട്ട് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് ഒന്ന് അടച്ച് സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഒന്ന് ഇതിട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു പീസ് ചീസ് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിൽ നല്ല ടേസ്റ്റായിരിക്കും. ചീസ് നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അത് മെൽറ്റ് ആവാൻ വേണ്ടി ഒന്ന് തുറക്കാം. നമുക്കത് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. രാവിലെ അവർക്ക് സ്കൂളിലൊക്കെ കഴിച്ചുകൊണ്ട് പോകാനൊക്കെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി
കഴിച്ചു നോക്കണം. ബ്രെഡ് എടുത്ത് ആ ബ്രെഡിനകത്ത് ഒരു ബ്രെഡിനകത്ത് വെച്ചാണ് വേറൊരു ബ്രെഡും കൂടെ അതിൻ്റെ പുറത്ത് വെച്ച് നമുക്കത് കഴിച്ച് ആ രണ്ട് പീസും കഴിച്ചാൽ മതി. കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുത്തയക്കാം സ്കൂളിൽ. ഇതുപോലെ നമുക്ക് റെഡിയാക്കി കഴിക്കാം. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് കൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.